മെയ് മാസം തുടങ്ങിയത് സ്വർണപ്രേമികൾക്ക് സന്തോഷം നൽകിയായിരുന്നു. ആദ്യ ദിനത്തിൽ തന്നെ പവന് 800 രൂപയുടെ കുറവ് വന്നു. എന്നാൽ ഈ ആശ്വാസത്തിന് അധികം ആയുസുണ്ടായില്ല. കാരണം ഇന്ന് പവന് വില കുതിച്ചു കയറി. ഇന്നലെ സ്വർണം വാങ്ങിയവർക്ക് നേട്ടമായി എന്ന് തന്നെ പറയാം. ഏപ്രിൽ മാസം തുടങ്ങിയത് സ്വർണം പവന് 50,880 രൂപയായിട്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം 50,680 കുറഞ്ഞു. ഏപ്രിലിലെ ഏറ്റവും കുറഞ്ഞ വിലയും ഇതായിരുന്നു. പിന്നീട് വിപണിയിലെ സാഹചര്യം മാറി മറിഞ്ഞു. വില കുതിച്ചു കയറാൻ തുടങ്ങി. സർവ്വകാല റെക്കോർഡ് വിലയായ 54,520 രൂപയിലേക്കെത്തി. ഏപ്രിൽ അവസാന ദിനം പവന് 53,240 രൂപയായിരുന്നു വില. ഏപ്രിലിൽ സ്വർണം പവന് 3,000 രൂപയ്ക്ക് അടുത്ത് ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. മെയ് മാസത്തിലെ ആദ്യ ദിനത്തിൽ തന്നെ പവന് 800 രൂപ കുറഞ്ഞ് 52,440 രൂപയിലെത്തിയിരുന്നു. എന്നാൽ ഇന്ന് 560 രൂപ വർദ്ധിച്ച് 53,000 എത്തി. ഗ്രാമിന് 70 കോടി 6,625 രൂപയിലും ഈ മാസം സ്വർണവിലയിൽ ചാഞ്ചാട്ടം പ്രകടമാകുമെന്നാണ് വിലയിരുത്തൽ. വലിയ തോതിലുള്ള വില വർധനവിനും ഇടിവിനും സാധ്യതയില്ല. ഡോളർ സൂചിക 106-ൽ നിന്ന് 105 ഇടിഞ്ഞത് സ്വർണ്ണ വില കൂടാൻ കാരണമായ ഘടകമാണ്. അതേസമയം നേരിയ തോതിൽ ഡോളർ സൂചിക ഉയർന്നേക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണ വില കുറയും. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം 83.43 ഉള്ളത്. രൂപ പരിധി വിട്ട് മൂല്യം ഇടിയുന്നത് തടയാൻ റിസർവ് ബാങ്ക് ശ്രദ്ധിക്കുന്നുമുണ്ട്. എണ്ണവില വലിയ തോതിൽ ഇടിഞ്ഞത് വിപണിക്ക് ആശ്വാസമാണ്. ഇറക്കുമതി രാജ്യമായ ഇന്ത്യയ്ക്കും നേട്ടമാണ്. ബ്രെൻഡ് ക്രൂഡ് ബാരലിന് 83.96 എന്ന നിരക്കിലാണ് വ്യാപാരം. എണ്ണവില കയറിയാൽ വിപണിയിൽ വിലക്കയറ്റത്തിന് വഴിയൊരുക്കും. അതാകട്ടെ ആഗോള വിപണിയത്തിൽ താളം തെറ്റിക്കും. നിക്ഷേപകർ ഈ വേളയിൽ സ്വർണത്തിലേക്ക് തിരിയുന്നതാണ് സാധാരണ കാഴ്ച. അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണ വില കയറും. അമേരിക്കൻ പലിശ നിരക്ക് ഉടൻ കുറയ്ക്കില്ല എന്നാണ് വിലയിരുത്തൽ. ഹെഡ് റിസർവ് യോഗം നിലവിലെ നിരക്ക് തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സ്വർണത്തിന് അഭൂതപൂർവമായ ഉയർച്ച ഉണ്ടാക്കുന്നത് തടയും. അമേരിക്കയുടെ WTI ക്രൂഡ് ബാരലിന് 79.50 ഡോളറും UAE മർബൺ ക്രൂഡിന് 83.58 ഡോളറുമാണ് പുതിയ വില. എണ്ണവില ഉയർത്തണമെന്നാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഉൽപ്പാദക രാജ്യങ്ങളുടെ നിലപാട്. വില കുറയണമെന്ന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും താല്പര്യപ്പെടുന്നു. എണ്ണവിലയിലെ മാറ്റം സ്വർണത്തെയും ബാധിക്കും. കേരളത്തിൽ ഇന്ന് ഒരു പവന് ആഭരണം വാങ്ങുന്നവർക്ക് പണിക്കൂലിയും GST ചേർത്ത് 58,000 രൂപ വരെ ചെലവ് വന്നേക്കും. പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 51,500 രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.